കിട്ടലാണ്ട മാലാഖയിലൂടെ വന്ന് ഭയങ്കര പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുകയാണ് വീണ നന്ദകുമാർ. വീണ ഞങ്ങളുടെ കോഴിപ്പോരിൻ്റെ ഒരു മെയിൻ ആർട്ടിസ്റ്റാണ്. കോഴിപ്പോരിനെ പറ്റി വീണയുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും സന്തോഷത്തോടെ കൂടി വീണ പങ്കുവെക്കുന്നതായിരിക്കും. കോഴിപ്പോര് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കെട്ടിയോളാണ് എൻ്റെ മാലാഖയുടെ മുന്നേ ചെയ്തൊരു മൂവിയാണ്. അത് കഴിഞ്ഞിട്ടാണ് കെട്ടിയോളാണ് എൻ്റെ മാലാഖയുടെ കാസ്റ്റിംഗ് ഒക്കെ വരുന്നത്. സോ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഫാമിലി മൂവിയാണ്. എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര റിയലിസ്റ്റിക് ആണ്. പിന്നെ ഇതിൽ മെയിനായിട്ട് ജെബിറ്റോ ജിനോയാണ് ഇതിലെ ഡയറക്ടേഴ്സ്. പിന്നെ നവജിത്താണ് എൻ്റെ പേര് ചെയ്തിരിക്കുന്നത്. ജോളി ചേച്ചി പോളി ചേച്ചിയുടെ കഥയാണ് മെയിൻലി, അവർ തമ്മിൽ ഉണ്ടാവുന്ന കഥയാണിത്. സോ അവരാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ്. പിന്നെ ഏറ്റവും മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു കോഴിയാണ്. കോഴിയാണ് ഇതിലെ പ്രൊട്ടാഗണിസ്റ്റ്. പിന്നെ ഞാനിതിൽ ജോളി ചേച്ചിയുടെ മോളായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. നായികയാണെങ്കിൽ കൂടി ഇത് ജോളി ചേച്ചിയും പോളി ചേച്ചിയുടെ സിനിമയാണിത്. ഇത്ര തന്നെ സിനിമയെ കുറിച്ച് പറയണോ? അതായത് ഇപ്പം നമ്മുടെ കൂടെ, അതായത് ഞങ്ങൾ പുതിയ ആൾക്കാരാണല്ലോ, പുതിയ ആൾക്കാരുടെ കൂടെ വീണ ഇതിനു മുമ്പ് ഞങ്ങളുടെ കൂടെ വരുന്നതിന് മുമ്പ് രണ്ട് പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ആളല്ലേ? തുടറ അല്ല, രണ്ട് പടം ഓക്കെ, ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അപ്പം അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ കൂടെയാണല്ലോ അല്ലേ? അപ്പം അവിടെ നിന്ന് ഞങ്ങളെപ്പോലെ പുതിയ ആൾക്കാരുടെ കൂടെ വന്ന് വർക്ക് ചെയ്തപ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, അല്ലെങ്കിൽ കൂടുതൽ നന്നായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു. എൻ്റെ ഫസ്റ്റ് സിനിമ കടങ്കഥ ഡെബ്യൂട്ടൻ ഡയറക്ടറായിരുന്നു. രണ്ടാമത്തെ സിനിമ കോഴിപ്പോരും ഡെബ്യൂട്ടൻസാണ്. എനിക്ക് ഒരു സിനിമയിലും കടങ്കഥ ചെയ്യുമ്പോൾ എനിക്ക് ഒന്നുമേ അറിയില്ല, അഭിനയം ക്യാമറ ഒന്നും അറിയില്ല, ഒരു നോളജ് ഇല്ലാണ്ട് കയറി ചെയ്തതാണ്. പിന്നീട് കോഴിപ്പോരിലാണ് എൻ്റെ സെക്കൻഡ് ലേണിംഗ് സ്റ്റെപ്പാണ് ഇന്ന് കോഴിപ്പോര്. പക്ഷേ എന്താ, ജിനോയും ജിബിറ്റൊക്കെ പുതിയ ആൾക്കാരാണെങ്കിൽ പോലും ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അതായത് എന്താണ് എടുക്കേണ്ടതെന്നുള്ള കറക്റ്റ് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ടൈം വേസ്റ്റ് ചെയ്ത് ലാഗ് ചെയ്തൊന്നും പോയില്ല. ഷൂട്ടൊക്കെ എല്ലാം പെട്ടെന്നാണ് ഷൂട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു ആ 22 ദിവസം ആ കറക്റ്റ് അത്രയും ദിവസം കൊണ്ടാണ് ഷൂട്ട് തീർത്തത്. അപ്പോൾ ഒട്ടും ലാഗ് ഉണ്ടായിരുന്നില്ല, ഭയങ്കര പ്രൊഫഷണൽ വേയിലൂടെ തന്നെയാണ് ഷൂട്ട് പോയത്. പിന്നെ ലൊക്കേഷൻസൊക്കെ ഞങ്ങൾക്ക് കൂടുതൽ എനിക്ക് കൂടുതൽ വീട്ടിനകത്തുള്ള സീൻസ് ആയിരുന്നു. ആകെ ഒന്ന് രണ്ട് സീൻ മാത്രമേ പുറത്തുണ്ടായിരുന്നുള്ളൂ. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, ഭയങ്കര ഈസി ആയിരുന്നു. ഈ സിനിമ പെട്ടെന്ന് ഭയങ്കര ഈസി ആയിട്ട് ഷൂട്ട് ചെയ്തെടുത്ത സിനിമയാണ്. ഡയറക്ടറിൻ്റെ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ലേണിംഗ് സ്റ്റെപ്പും ആയിരുന്നു, പിന്നെ ഈസി ആയിരുന്നു. ഞാൻ കെട്ടിയോളാണ് കുറച്ചുകൂടി ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് വർക്ക് ചെയ്ത് ഞാൻ അഭിനയിച്ചത്. അങ്ങനെ ഇവൻ കെട്ടിയോളിൽ എൻ്റെ ഡയറക്ടറും ഡെബ്യൂട്ടൻ്റാണ്. സോ എനിക്ക് സന്തോഷമുണ്ട് ഡെബ്യൂട്ടൻസ് വന്ന് ഇൻഡസ്ട്രിയിൽ വന്നു, ദ മേക്കിംഗ് ദ മാർക്ക് ഇൻ ദ ഇൻഡസ്ട്രി. സോ അതിൽ സന്തോഷമുണ്ട് എനിക്ക്. ഓക്കെ, മതിയല്ലേ? ആ സിനിമ റിലീസാകും മാർച്ച് 6 റിലീസാകുമല്ലോ, അപ്പോൾ അതിനെ പറ്റിയൊന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നൽകിയ സ്നേഹത്തിന്, റിൻസിക്ക് നൽകിയ സ്നേഹത്തിന് എല്ലാവരോടും വളരെയധികം നന്ദി. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. 6 കോഴിപ്പോര് റിലീസാവാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ പറഞ്ഞ പോലെ 6 ഞങ്ങളുടെ റിലീസിംഗ് ഡേറ്റ്. എല്ലാവരും തിയേറ്ററിൽ വരണം, സിനിമ കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ എല്ലാവരും തിയേറ്ററുകൾ ക്ഷണിക്കുന്നു. നന്ദി. 6 റിലീസിങ്, നിങ്ങളെല്ലാവരും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് തിയേറ്ററിലേക്ക്. എല്ലാവരും വരണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സിനിമ കണ്ടിട്ട് അഭിപ്രായങ്ങൾ നേരിട്ടോ ഫേസ്ബുക്ക് വഴിയോ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അറിയിക്കണം.